குருர் பிரம்மா குருர் விஷ்ணுர் குருர் தேவோ மகேஸ்வர குரு சாட்சால் பரம் பிரம்ம தஸ்மை ஸ்ரீ குரவே நம. நாராயண 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 சர்வத்ர கோவிந்த நாம சங்கீர்த்தனம் கோவிந்த கோவிந்த. பகவான் ஸ்ரீகிருஷ்ணன் பக்தி மகத்துவத்தை குறிச்சும் பகவத் தியானம் எங்கே நிர்வகிக்கணும் என்னதினே குறிச்சும் உத்தவரே ധരിപ്പിച്ചു. തുടർന്ന് ഐശ്വര്യങ്ങളെക്കുറിച്ചും സിദ്ധികളെക്കുറിച്ചും ഉദ്ധവർക്ക് വർണ്ണിച്ച് കേൾപ്പിക്കുകയാണ്. പുറം ലോകത്തെ അറിയാനുള്ളവയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. ബാഹ്യമായ സംവേദനങ്ങളെ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ അറിയുന്നു. അങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ അറിയുന്ന ബാഹ്യമായ ഉദ്ദീപനങ്ങൾക്ക് അനുസരിച്ച് പുറത്തേക്കുള്ള പ്രവൃത്തികളെ നിവർത്തിക്കാനുള്ളത് കർമ്മേന്ദ്രിയങ്ങളാണ്. ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ അറിയുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണ് കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുക. എന്നാൽ ഈ ജ്ഞാനേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതോ? അവ പ്രവർത്തിപ്പിക്കുന്നത് ആഗ്രഹങ്ങളാണ്. അവ പ്രവർത്തിപ്പിക്കാൻ പ്രേരകമാകുന്നത് ആഗ്രഹങ്ങളാണെങ്കിൽ കർമ്മേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് പ്രാണനാണ്. ഇവ രണ്ടിനെയും നിയന്ത്രിച്ചു നിർത്തണം എന്നാണ് ഭഗവാൻ ഉദ്ധവരോട് ഉപദേശിക്കുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങളെ വൈരാഗ്യം കൊണ്ട് വേണം നിയന്ത്രിച്ചു നിർത്തുക. പ്രാണായാമം ശീലിച്ച് കർമ്മേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചു നിർത്താം. ജിതേന്ദ്രിയസ്യ യുക്തസ്യ ജിതശ്വാസസ്യ യോഗിന ഇന്ദ്രിയങ്ങളെയും പ്രാണങ്ങളെയും ജയിച്ച സ്ഥിരചിത്തനായ ഒരു യോഗിക്ക് തന്നെത്താനെ പല സിദ്ധികളും കൈവരും. അങ്ങനെ സ്വതേ വന്നു ചേരുന്ന സിദ്ധികളെ ഭഗവാൻ ഉദ്ധവർക്ക് വർണ്ണിച്ചു കൊടുത്തു. ഉദ്ധവർ ഭഗവാനോട് ആ സിദ്ധികളെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. കയാ ധാരണയാ കാസ്വിത് കഥം സ്വിത് സിദ്ധിരച്യുത കതിവാ സിദ്ധയോ ബ്രൂഹി. ഈ ചോദ്യമാണ് സിദ്ധികളെക്കുറിച്ചുള്ള വിവരണത്തിലേക്ക് നയിച്ചത്. 18 സിദ്ധികൾ എന്നാണ് സാധാരണ പറയുക. അതിൽ 8 സിദ്ധികൾ ഈശ്വരാനുഗ്രഹം കൊണ്ടുണ്ടാവുന്നവയാണ്. പിന്നീട് 10 അവ മനുഷ്യ മനസ്സിൽ സത്വഗുണം വളർന്നാൽ ലഭിക്കുന്നതാണ്. ആദ്യം പറഞ്ഞ ഈശ്വരാനുഗ്രഹം കൊണ്ടുള്ള സിദ്ധികൾ അണിമ മഹിമ ലഘിമ പ്രാപ്തി പ്രാഗാമ്യം ഈശിത്വം വശിത്വം കാമാവസായിത എന്നിങ്ങനെയാണ്. അവയാണ് അണിമാദ്യ അഷ്ട ഐശ്വര്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി പറഞ്ഞ മറ്റ് പദ്ധതിസിദ്ധികൾ അനൂർമിമത്വം ദൂരശ്രവണം ദൂരദർശനം മനോജവം കാമരൂപം പരകായപ്രവേശം സ്വച്ഛന്ദമൃത്യു ദേവക്രീഡാദർശനം സങ്കല്പസിദ്ധി ആജ്ഞ എന്നീ വിധത്തിലുള്ള സിദ്ധികൾ അവ സത്വഗുണം വർദ്ധിച്ചുണ്ടാകുന്നതാണ്. ഇവയ്ക്ക് പുറമേ അത്രമാത്രം പ്രാധാന്യമില്ലാത്ത ചില സിദ്ധികളെക്കുറിച്ചും പറയാറുണ്ട്. അവയിലൊന്നാണ് ത്രികാലജ്ഞത്വം. 3 അവസ്ഥകളെയും കുറിച്ച് അറിയാനുള്ള കഴിവ്, അദ്വന്ദ്വം, പരചിത്തജ്ഞാനം, അഗ്നിയെയും ജലത്തിനെയും വിഷത്തിനെയും സ്തംഭിപ്പിക്കാനുള്ള കഴിവ്, അതായത് അഗ്നിയർക്കാമ്പു വിഷസ്തംഭം, പിന്നെ അവരാജ്യം, ഇങ്ങനെയുമുണ്ട് സിദ്ധികൾ. ഇങ്ങനെയെല്ലാം കൂടി 23 സിദ്ധികൾ ഉണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ
യോഗങ്ങൾ ശീലിക്കുന്ന സർവാത്മന എന്നെ അഭയം പ്രാപിക്കുന്ന ഒരു യോഗിക്ക്, ഒരു സാധകന് തന്നെത്താൻ വന്നു ചേരുന്ന ഐശ്വര്യങ്ങളാണ് ഈ കഴിവുകളെല്ലാം. പഞ്ചഭൂതങ്ങളായിരിക്കുന്ന സ്വരൂപത്തോടുകൂടിയ ഈശ്വരനിൽ ധാരണ കൊണ്ട് മനസ്സിനുറപ്പിച്ചാൽ ആഗ്രഹത്തിനനുസരിച്ച് ശരീരത്തിനെ ചെറുതാക്കാനായിട്ട് സാധിക്കും. അതാണ് അണിമ എന്ന് പറയുന്ന സിദ്ധി. ഭഗവത് സ്വരൂപത്തിലെ പഞ്ചഭൂതങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ മനസ്സിൽ ധാരണ കൊണ്ട് ഉറപ്പിച്ചാൽ ശരീരത്തിനെ വളരെ വലുതാക്കാനായിട്ടും സാധിക്കും. ഇതിനെയാണ് മഹിമ എന്ന് വിളിക്കുന്നത്. പഞ്ചഭൂതങ്ങളുടെ പരമാണുക്കളാകുന്ന ഭഗവത് സ്വരൂപത്തിൽ ധാരണ കൊണ്ട് മനസ്സിനെ ഉറപ്പിച്ചു നിർത്തിയാൽ ശരീരത്തിൻ്റെ ഭാരം കുറയുന്ന അവസ്ഥ ഉണ്ടാക്കാം. ഇതാണ് ലഘിമ. സാത്വിക അഹങ്കാരത്തിനെ ഈശ്വരസ്വരൂപമായിട്ട് ഉപാസിക്കുന്ന ഒരു സിദ്ധന് താൻ ആഗ്രഹിക്കുന്ന ഏതൊരാളുടെ ഇന്ദ്രിയങ്ങളിൽ കൂടിയും കേൾക്കാനും സ്പർശിക്കാനും രുചിക്കാനും കാണാനും സാധിക്കും. ഈ സിദ്ധിയെ പ്രാപ്തി എന്ന് വിളിക്കുന്നു. മറ്റുള്ളവരുടെ ഇന്ദ്രിയങ്ങളെ തൻ്റെ നിയന്ത്രണത്തിലാക്കാനുള്ള കഴിവിനെയാണ് പ്രാപ്തി എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, സൂത്രാത്മാവായ ഭഗവാനിലെ മനസ്സിനെ ദൃഢമായിട്ടുറപ്പിക്കുന്നത് മൂലം ഇഹലോക പരലോകങ്ങളിലെ ഏതൊരു പദാർത്ഥത്തിനെയും അനുഭവിക്കാറാകും. ഇതാണ് പ്രാഗാമ്യം എന്ന സിദ്ധി. ത്രിഗുണങ്ങളായിരിക്കുന്ന മായയുടെ നിയന്താവായിരിക്കുന്ന ഭഗവാനിൽ മനസ്സിനെ ധാരണ കൊണ്ടുറപ്പിച്ചാൽ എല്ലാ ശരീരങ്ങളെയും ജീവികളെയും തനിക്ക് നിയന്ത്രണ വിധേയമാക്കാവുന്നതാണ്. തൻ്റെ ഇഷ്ടമനുസരിച്ച് മറ്റുള്ളവയെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന ഈ സിദ്ധിയാണ് ഈശിത്വം. സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അതീതനായിരിക്കുന്ന ഭഗവാൻ നാരായണനിൽ മനസ്സിനെ ഉറപ്പിക്കുന്ന സാധകന് എല്ലാം സ്വാധീനമായിട്ട് വരുന്നതാണ്. അതാണ് വശിത്വം എന്ന സിദ്ധി. പിന്നീട് പറയുന്നു, നിർഗുണ ബ്രഹ്മത്തിൽ മനസ്സിനെ നിശ്ചലമാക്കി ഉറപ്പിക്കുമ്പോൾ അദ്വൈതമായിരിക്കുന്ന പരമാനന്ദം അനുഭവപ്പെടും. അതോടെ ആഗ്രഹങ്ങളൊക്കെ അവസാനിച്ച് ശാന്ത സ്വഭാവം കൈവരിക്കും. ഈ സ്ഥിതിവിശേഷമാണ് കാമാവസായിത. ഇതുവരെ 8 സിദ്ധികളെക്കുറിച്ച് വർണ്ണിച്ചു, അഷ്ടൈശ്വര്യ സിദ്ധികൾ. തുടർന്ന് സത്വഗുണാധിക്യത്താലുണ്ടാകുന്ന 10 സിദ്ധികളെക്കുറിച്ചു കൂടി വർണ്ണിക്കുന്നു. വിശപ്പ്, ദാഹം, ശോകം, മോഹം, ജരാമൃത്യു എന്നിങ്ങനെ ഷഡൂർമികൾ, അവ ഇല്ലാതായിത്തീരുന്ന അവസ്ഥ, അവയുടെ വികാരങ്ങൾ ഇല്ലാതായിത്തീരുന്ന അവസ്ഥയാണ് അനൂർമിമത്വം എന്ന സിദ്ധി. ആകാശാത്മാവും സർവത്തിൻ്റെ പ്രാണസ്വരൂപവുമായിരിക്കുന്ന ഭഗവാനിൽ മനസ്സിനെ ഉറപ്പിക്കുന്ന സമയത്ത് ഒരു യോഗിക്ക് വളരെ ദൂരത്തുള്ള ശബ്ദങ്ങളെപ്പോലും കേൾക്കാൻ കഴിയുന്നതായി പറയുന്നു. അതിനെ ദൂരശ്രവണം എന്ന് വിളിക്കുന്നു. ഹിമാലയ പാർശ്വത്തിലെ ഒരു ഗുഹയിലിരുന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ അകലെയുള്ള മറ്റൊരു ഗുഹയിലിരുന്ന് കേൾക്കുന്ന മാത്രയിൽ ഗണപതി പകർത്തി എഴുതിയത്രേ. ചാർധാം സന്ദർശന വേളയിൽ ഇത് അനുസ്മരിക്കപ്പെടാറുണ്ട്. വ്യാസ ഗുഹയും ഗണപതി ഗുഹയുമൊക്കെ സന്ദർശിക്കുമ്പോൾ ഇത് ദൂരശ്രവണം എന്ന സിദ്ധി കൈവന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ സൂര്യനിൽ കണ്ണുകളെയും
കണ്ണുകളിൽ സൂര്യനെയും യോജിപ്പിച്ച് ഭഗവത് സ്വരൂപത്തിനെ ധ്യാനിക്കുന്ന ഒരു യോഗിക്ക് പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെയും കാണാൻ സാധിക്കുന്ന ഒരവസ്ഥ വന്നു ചേരും. അതാണ് ഉദ്ധവ ദൂരദർശനം. മനസ്സിനെയും ശരീരത്തിനെയും പ്രാണവായുവോട് കൂടിയിട്ട് ആത്മാവിൽ ഉറപ്പിച്ചു നിർത്തിയാൽ മനസ്സിൻ്റെ വേഗതയിൽ ശരീരത്തിന് സഞ്ചരിക്കാറാകും. അതാണ് മനോജപം എന്ന സിദ്ധി. നാം ആഞ്ജനേയസ്വാമികളെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടല്ലോ, മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം. അഷ്ടൈശ്വര്യങ്ങളും സ്വായത്തമാക്കിയിട്ടുള്ള ഒരു ഭക്തോത്തമനാണ് ആഞ്ജനേയസ്വാമികൾ. നിഷ്കളമായിരിക്കുന്ന ബ്രഹ്മത്തിൽ, സർവത്തിനും ആധാരമായിരിക്കുന്ന ബ്രഹ്മത്തിൽ മനസ്സിനെ ഉറപ്പിക്കുന്നത് കൊണ്ട് മനസ്സ് എല്ലാറ്റിനും ഉപാദാന കാരണമായിത്തീരുന്നു. അത്തരത്തിലുള്ളൊരു മനസ്സുകൊണ്ട് ഏത് രൂപവും സ്വീകരിക്കാനായിട്ട് യോഗിമാർക്ക് സാധിക്കും. ഈ സിദ്ധിയെ കാമരൂപം എന്ന് പറയുന്നു. താൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കുവാനുള്ള കഴിവ്, അതിനെയാണ് പരകായ പ്രവേശം എന്ന് വിളിക്കുന്നത്. താനാകുന്ന ജീവൻ ശരീരത്തിൽ ഇരിക്കുന്നതായിട്ട് അതിദൃഢമായി ധ്യാനിച്ചുറപ്പിക്കാൻ കഴിഞ്ഞാൽ പരകായ പ്രവേശം എന്ന സിദ്ധി നേടാനായിട്ട് സാധിക്കുന്നു. പിന്നീട് സിദ്ധാസനത്തെ പ്രാപിച്ച് നീണ്ടു നിവർന്നിരുന്ന് പ്രാണാപാനം വ്യാനോദാന സമാനന്മാരെ ഷഡാധാരങ്ങളിലൂടെ ഉയർത്തിയിട്ട് ശിരസിനെ ബ്രഹ്മരന്ധ്രം ഭേദിച്ച് ശരീരം ഉപേക്ഷിക്കാൻ സാധിക്കുക എന്നത്. അതിനെ സ്വച്ഛന്ത മൃത്യു എന്ന് വിളിക്കുന്നു. സ്വന്തം ഇച്ഛക്കനുസരിച്ച് മരണം വരിക്കാനുള്ള കഴിവ്, സ്വച്ഛന്ത മൃത്യു. സ്ഥിതപ്രജ്ഞനായ ഭീഷ്മര് അനേകകാലം ശരശയ്യയെ അവലംബിച്ച് ഉത്തരായണ പുണ്യകാലം വന്നപ്പോൾ ഭഗവത് ദർശനം സാധിച്ച് സ്വച്ഛന്ത മൃത്യു വരിച്ച കഥ അന്യത്ര വിവരിച്ചിട്ടുണ്ട്. ദേവോദ്യാനത്തിൽ ചെന്ന് വിഹരിക്കാൻ മോഹമുണ്ടോ? എങ്കിൽ ഭഗവാന്റെ ശുദ്ധ സത്വഗുണത്തെ ധ്യാനിച്ചാൽ മതി. അങ്ങനെ ധ്യാനിച്ചുറപ്പിച്ചാൽ സത്വഗുണത്തിൻ്റെ അംശരൂപം ധരിച്ചിട്ടുള്ള അപ്സരസുകൾ വിമാനവുമായി വന്ന് എതിരേറ്റുകൊണ്ടുപോകും. അവർക്കൊപ്പം നന്ദനോദ്യാനത്തിലും മറ്റ് ദേവോദ്യാനങ്ങളിലും ദർശനം സാധ്യമാകുന്നു. ഇതിനെ ദേവക്രീഡ ദർശനം എന്ന് വിളിക്കുന്നു. സത്യമാത്ര സ്വരൂപനായ ഭഗവാനെ നിരന്തരം ധ്യാനിക്കുന്ന ഒരു യോഗിയുടെ എല്ലാ സങ്കല്പങ്ങളും സത്യമായി പരിണമിക്കും. അതാണ് സങ്കല്പ സംസിദ്ധി. ഈശിത്വം വശിത്വം എന്നീ സിദ്ധികളുടെ നാഥനായിട്ടുള്ള ഈശ്വരനിൽ മനസ്സിനെ ഉറപ്പിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധകൻ്റെ മനസ്സിനെ ധിക്കരിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. അങ്ങനെയുള്ള യോഗിയുടെ ആജ്ഞയെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ ആർക്കും സാധിക്കില്ല. അതാണ് ആജ്ഞ എന്ന സിദ്ധി. ഭഗവത് ഭക്തി കൊണ്ട് ശുദ്ധമായി തീർന്ന മനസ്സുകൊണ്ട് കഴിഞ്ഞ ജന്മങ്ങളെയും ഭാവി ജന്മങ്ങളെയും എല്ലാം അറിയാൻ സാധിക്കുന്നു. ഭൂതം, വർത്തമാനം, ഭാവി എല്ലാം അറിയാൻ സാധിക്കുന്ന ഈ സിദ്ധിയാണ് ത്രികാലജ്ഞത്വം. പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്ന് അതീതനായിരിക്കുന്ന സർവേശ്വരനിൽ ധാരണ കൊണ്ട് മനസ്സിനെ ഉറപ്പിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അദ്വന്ദ്വം എന്ന സിദ്ധി ഉണ്ടാകുന്നു. ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം, ശത്രു, മിത്രം എന്നിങ്ങനെയുള്ള ദ്വൈതഭാവങ്ങൾ ഇല്ലാതായിത്തീരുന്നു. സകലരുടെയും മനസ്സിൽ അന്തര്യാമിയായിട്ടിരിക്കുന്ന അഥവാ സാക്ഷിയായിട്ടിരിക്കുന്ന ഈശ്വരനിൽ മനസ്സിനെ ഉറപ്പിക്കുന്ന അനുഷ്ഠാനമാണ് പരചിത്തജ്ഞാനം. മറ്റുള്ളവരുടെ മനസ്സിലെ വിചാര വികാരങ്ങളെ
അറിയാൻ സാധിക്കുന്ന സിദ്ധിയാണിത്. അഗ്നി, ജലം, വിഷം തുടങ്ങിയവയെ സ്തംഭിപ്പിക്കാൻ ചിലർ സിദ്ധി നേടുന്നു. ഇവയുടെ ദോഷമേറ്റ് നശിക്കാതിരിക്കല് അതിനായിട്ട് അഗ്നിയർക്കാമ്പു വിഷസ്തംഭം എന്ന സിദ്ധി കൈവരിക്കുന്നു. പിന്നീട് ശംഖുചക്രഗദാപത്മങ്ങളോടും ശ്രീവത്സം, അസ്ത്രം, വാള്, വെൺകൊറ്റക്കുട, വെൺചാമരം ആദിയായ ഭൂഷണങ്ങളോടും കൂടിയ ഭഗവത് സ്വരൂപത്തിൽ ധാരണ അഭ്യസിക്കുന്നവന് ഒരിക്കലും പരാജയം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു. എല്ലാ സ്ഥലത്തും വിജയം വരിക്കും. ഈ സിദ്ധിയെ അപരാജയം എന്നാണ് വിളിക്കുക. ഇങ്ങനെ മേൽപ്പറഞ്ഞ ധാരണകളിലൂടെ എന്നെ ഉപാസിക്കുന്ന യോഗിക്ക് ഈ സിദ്ധികളെല്ലാം അനുഭവവേദ്യമാകും. സർവ ഇന്ദ്രിയങ്ങളും എന്നിലർപ്പിച്ച് സർവ ഇന്ദ്രിയങ്ങളെയും ജയിച്ച് പ്രാപഞ്ചിക കാര്യങ്ങളെ ഉപേക്ഷിച്ച് പ്രാണനെ അടക്കി നിർത്തി ധാരണകളെ അഭ്യസിക്കുന്ന യോഗിക്ക് കിട്ടാത്തതായ യോഗസിദ്ധികൾ യാതൊന്നുമില്ല. ജിതേന്ദ്രിയസ്യ ദാന്തസ്യ ജിതശ്വാസാത്മനേ മുനെ മദ്ധാരണം ധാരേത കാസാസിദ്ധി സുദുർലഭ. എന്നെ തന്നെ മനസ്സിലുറപ്പിച്ച മുൻപ് പറഞ്ഞ പ്രകാരം ധാരണയെ അഭ്യസിക്കുന്ന ഒരു യോഗിക്ക് ദുർലഭമായി യാതൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പരമഭക്തനായ യോഗി ഈ ഐശ്വര്യങ്ങളെയൊന്നും കാര്യമായി ഗ്രഹിക്കാറില്ല, സ്വീകരിക്കാറില്ല. ഈ സിദ്ധികളെന്നാൽ സംശയമില്ല പ്രത്യേകം കഴിവുകൾ തന്നെയാണ്. സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്ത, അവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന കഴിവുകൾ. ഒരു കഴിവ്, ഒരു സിദ്ധി, ഒരു വരം ലഭിച്ചാൽ അത് അഹങ്കാരത്തിന് കാരണമായി ഭവിക്കും. ഉദാഹരണങ്ങൾ എത്ര വേണമെങ്കിലും നിരത്താം. ഭസ്മാസുരനുണ്ട്, ഹിരണ്യകശിപുവുണ്ട്, അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ. ആ ജീവാത്മാവിൻ്റെ അധപ്പതനത്തിന് ആ അഹങ്കാരം കാരണമായിത്തീരുന്നു. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു യോഗി തന്നിലേക്ക് എത്തിച്ചേരുന്നതായ ഒരു സിദ്ധിയെയും സ്വീകരിക്കുന്നില്ല. ഈശ്വരപ്രാപ്തി എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഈ സാധകന് യോഗസിദ്ധികൾ ശരിക്ക് തടസ്സങ്ങളാണ് എന്നാണ് അറിയേണ്ടത്. സായുജ്യ പ്രാപ്തിക്ക് ഇവ കാലതാമസം വരുത്തി തീർക്കുന്നവയാണ് എന്നറിയണം. കാലക്ഷവണ ഹേതവ. ഇങ്ങനെയുള്ള സിദ്ധികളെല്ലാം ഭൗതിക സുഖഭോഗങ്ങൾക്കായിട്ടോ രജോഗുണ പ്രധാനിയായിട്ടോ ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ ഒരു ജീവാത്മാവിൻ്റെ പരമമായ മോക്ഷത്തിന് ഇതെല്ലാം വിഘാതങ്ങളായിത്തീരും. അതുകൊണ്ടാണ് നയോഗസിദ്ധീരപുനർഭവം വാ എന്ന മുൻ അധ്യായത്തിൽ സൂചിപ്പിച്ചത്. അതുകൊണ്ട് യഥാർത്ഥമായ യോഗം കൊണ്ട് സിദ്ധിക്കേണ്ടത് ആത്മസാക്ഷാത്കാരം തന്നെയാണ്, പരമപുരുഷാർത്ഥം തന്നെയാണ്, മോക്ഷം തന്നെയാണ് എന്ന് വർണ്ണിച്ചു. ഔഷധസേവ, മന്ത്രജപം, തപസ് എന്നിവ കൊണ്ടൊക്കെ നേടാവുന്ന അനേകം സിദ്ധികളുണ്ട്. അവയെല്ലാം യോഗാഭ്യാസം കൊണ്ടും നേടാൻ കഴിയും. ജന്മൌഷധി തപോ മന്ത്രേർ യാവതീരിഹസിദ്ധയ യോഗേന അപ്നോദിതാ സർവാ നാന്യേർ യോഗഗതിം വ്രജേത്. യോഗം കൊണ്ട് സിദ്ധിക്കേണ്ടതായിട്ടുള്ള ആത്മസാക്ഷാത്കാരം പക്ഷേ ഇവ കൊണ്ടൊന്നും സിദ്ധിക്കയില്ല. യഥാർത്ഥമായിട്ട് കിട്ടേണ്ടത്, യോഗം കൊണ്ട് കിട്ടേണ്ടത് ആത്മസാക്ഷാത്കാരമാണ്. ഒരിക്കലും സിദ്ധിക്ക് വേണ്ടിയായിരിക്കരുത് സിദ്ധികൾ നേടുന്നത്. ആത്മാനുഭൂതിക്ക് വേണ്ടിയിട്ടായിരിക്കണം, മുക്തിക്ക് വേണ്ടിയിട്ടായിരിക്കണം യോഗവും ധ്യാനവുമൊക്കെ.
മുക്തിക്ക് മുമ്പിൽ മറ്റെല്ലാം നിസ്സാരങ്ങളാണ്. ഒടുവിൽ ഭഗവാൻ പറയുന്നു, സർവാസാമപി സിദ്ധീനാം ഹേതുപതിരഹം പ്രഭു അഹം യോഗസ്യ സാംഖ്യസ്യ ധർമ്മസ്യ ബ്രഹ്മവാദിനം. സകല സിദ്ധികൾക്കും കാരണഭൂതൻ ഞാൻ തന്നെയാണ്. എല്ലാ സിദ്ധികളുടെയും നാഥനും ആത്മസ്വരൂപനായിട്ടുള്ള ഞാൻ തന്നെയാണ്. മോക്ഷത്തിനും ജ്ഞാനത്തിനും മനഃശുദ്ധിക്കും ധർമാചരണത്തിനും എല്ലാം അധിപതിയായിരിക്കുന്നത് ഞാൻ തന്നെയാണ്. സകല ചരാചരങ്ങളുടെയും അകത്തും പുറത്തും പഞ്ചഭൂതങ്ങൾ വ്യാപിച്ചിരിക്കുന്നു. അതുപോലെ ആത്മാവായിരിക്കുന്ന ഞാൻ എല്ലാറ്റിൻ്റെയും അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് സർവവ്യാപിയും സർവേശ്വരനുമായ എന്നെ സേവിക്കുന്ന ഒരാൾക്ക് സകലവിധ ശ്രേയസ്സുകളും ഉണ്ടാകുന്നതാണ് ഉദ്ധവ. അകംപുറം എന്ന ഭേദം പോലും അജ്ഞത കൊണ്ടാണ് ഉണ്ടാകുന്നത്. ആത്മാവായ എന്നിൽ അങ്ങനെ ഭേദമൊന്നും തന്നെയില്ല. അപ്രകാരം ഭേദരഹിതമായ ഏകമേവ അദ്വിതീയം ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി തത്വമസി ഇങ്ങനെയുള്ള എന്നെ ഉപാസിക്കുകയാണ് ആത്മസാക്ഷാത്കാരം തന്നെയാണ് യോഗം കൊണ്ട് സിദ്ധിക്കേണ്ടത് സാധിക്കേണ്ടത്. സിദ്ധികൾ എന്താണ്, എങ്ങനെ ലഭിക്കുന്നതാണ്, എന്തൊക്കെയാണ് അവ കൊണ്ട് സാധിക്കുന്നത്, എന്തായിരിക്കണം അവയുടെ പരമമായ ലക്ഷ്യം എന്ന് ഉദ്ധവരുടെ സംശയ നിവാരണം വരുത്തിക്കൊണ്ട് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ 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 ഹരേ നാരായണ.